കട്ടാഞ്ചിരിക്കഥകളിലെ അടുത്ത തൂവിലേക്ക് എല്ലാ പ്രേമികൾക്കും എന്റെ സ്വാഗതം. ഞാൻ മുനാസ്. നമുക്ക് ഒരു പുതിയ വീഡിയോ കേൾക്കാം. ഞാൻ ഇപ്പൊ ഡിസംബർ ആ സമയം കൊള്ളിച്ച് കുറച്ച് പ്രാവളജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ജോഡികളെ കാണാം. അതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോസിൽ കുറച്ച് കമന്റ്സ് ഉണ്ടായിരുന്നു, അതിന് റിപ്ലൈ കൊടുക്കാം കമന്റ്സിന്. നമുക്ക് ആദ്യത്തെ കമന്റ്സ് നോക്കാം. ആദ്യത്തെ കമന്റ്സ് പറഞ്ഞേക്കണത് ട്രെയിനർ പ്രാവില്ലാണ്ട് എങ്ങനെ പ്രാവിനെ പറപ്പിക്കാമെന്നാണ്. അതൊരു ട്രെയിനറിന്റെ കഴിവ് തന്നെയാണ്. ട്രെയിനർ പ്രാവില്ലാണ്ട് നമ്മ ഒരു പ്രാവിനെ അളക്കുന്നത്. സാധാരണ ഈ വായ്ക്കുട്ടിലേക്ക് ആ പ്രാവളെ ഇടുക. ഈ വായ്ക്കുള്ളിൽ ഇപ്പൊ ഞാൻ ഇട്ടക്കണുണ്ട്, കുഞ്ഞുങ്ങൾ ഇട്ടക്കണുണ്ട്. അതേപോലെ ആ വായ്ക്കുള്ളിലേക്ക് പ്രാവളെ ഇടുക. അപ്പൊ അത് കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ആ പ്രാവിനെ തട്ടിലിടുക. തട്ടിലിട്ടിട്ട് പതിയെ ഓടിക്കുക. ആ ഓടിച്ച് പ്രാവ് തനിയെ ചുറ്റി ഇറങ്ങും. അതേപോലെ തന്നെ പിന്നെ എപ്പോഴെപ്പോഴും അതിനെ പറപ്പിച്ചു കഴിഞ്ഞാൽ ട്രെയിനർ പ്രാവ് ഇല്ലാണ്ട് തന്നെ ആ പ്രാവ് പറന്ന് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇറങ്ങിക്കോളും. പ്രാവ് ഒന്നും ആവശ്യമില്ല. എന്നാലും വെറുതെ ട്രെയിനർ പ്രാവ് എന്നെ കൂടി പറപ്പിച്ച് നമ്മൾ പറപ്പിക്കണമെന്നുള്ളൂ. പ്രാവ് ദൂരത്തേക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ട്രെയിനർ പ്രാവിനെ നമ്മൾ വെക്കണത്. ഇത് നമ്മുടെ വീടിൻ്റെ വട്ടനെ ഇങ്ങനെ പറക്കാൻ വേണ്ടി. നമ്മളിപ്പോൾ ഇണക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാവ് അവർ കൂടിയ പ്രാവാണെങ്കിൽ ചിലപ്പോൾ വലിഞ്ഞു പോയിട്ട് തനിയെ തന്നെ തിരിച്ചു വന്ന് ഇറങ്ങിക്കോളും. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. കമന്റ്സ് ചോദിച്ചിരിക്കുന്നത് ടെറസ് അല്ലാതെ താഴേക്ക് പറപ്പിക്കാൻ പറ്റുമെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഈ 70 കാലഘട്ടങ്ങളിലൊന്നും ടെറസ് ഇല്ല മോനെ. ഇപ്പോഴാണ് ടെറസും ബിൽഡിങ്ങും മാളികളൊക്കെ വന്നത്. മുമ്പത്തൊക്കെ ആൾക്കാർ മറ്റേ ഓലപ്പെരയിലുള്ള സ്ഥലത്താണ് പ്രാവിനെ പറപ്പിച്ചത്. അന്നും പ്രാവുണ്ട്, ടെറസ് ഇല്ല. അപ്പൊ സുന്ദരമായിട്ട് നിങ്ങൾക്ക് പറപ്പിക്കാം. സ്ഥലം തിട്ടമാണ്, പ്രാവ് തനിയെ നിങ്ങളെ വീട്ടിൽ തന്നെ വരും. പിന്നെ പ്രാവിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ്. ഇപ്പൊ പ്രാവ് എന്തായാലും തിരിച്ചു വന്നതും പോണതും എല്ലാം പ്രാവിന്റെ ക്വാളിറ്റിയാണ് കൂടുതലും നോക്കണത്. അപ്പൊ ആ ഒരു ക്വാളിറ്റി ഉള്ള പ്രാവിനെ തന്നെ നിങ്ങൾ ആ ഒരു വ്യാപ്പില്ലാത്ത സ്ഥലത്ത് പറപ്പിച്ച പ്രാവ് എന്തായാലും തിരിച്ചു വന്നിരിക്കും. ഇത്ര മരങ്ങളുണ്ടെന്നോ തെങ്ങുണ്ടെന്നോ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. എവിടെയാണ് ചവിട്ടാൻ നോക്കുന്നത് അവിടെ തന്നെ ചവിട്ടുന്നു. ഓക്കെ, ഇതായിട്ട് ജോഡിടുന്ന രണ്ട് പ്രാവുകളാണ്, ജോഡിട്ടക്കുന്ന രണ്ട് പ്രാവുകളാണ്. ഒന്ന് നമ്മുടെ ചെമ്പൻ വർഗത്തിലെ ഒരു വാലവെള്ള ചെമ്പൻ പൂവ്. പാമ്പൂജി വർഗത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു പെടയാണ്. പക്ഷെ ഇത് ഇതിന്റെ അപ്പുരമ്മയും നമ്മളെ സാധാരണ പാമ്പൂജി വർഗത്തിലല്ല, ഇത് വേറൊരു വർഗത്തിലെ ഒരു പാമ്പൂജിയാണ്. ഇതായിട്ട് ചൂടിട്ടൊക്കെയാണ് ഇല്ല. ചെമ്പൻ പൂവ് നമ്മളെ ചെമ്പൻ വർഗത്തിലെ പ്രാവാണ്. വാലവെള്ള ആയതുകൊണ്ട് അങ്ങനെ വറുത്തില്ല, പ്രാവിനെ മുറിച്ചിട്ടൊക്കെയാണ്. പിന്നെ കണ്ണൊരു പ്രത്യേകത ഉള്ളൊരു കണ്ണാണ്. മഞ്ഞക്കണ്ണില് നല്ല പ്യുവർ മറ്റേ പച്ച ഷെയ്ഡ് വന്നേക്കണേ. ഇതാണ് ഇട്ടിട്ടുള്ള ചൂടിട്ടുള്ള പെൺപ്രാവ്. ഒരു കണ്ണ് ഡാർക്കാണ്, ഒരു കണ്ണ് ലൈറ്റ് ആയിട്ട് ചൂടിടണം എപ്പോഴും. പുതിയ ജോഡ് സെറ്റാണ്. അത് ചെമ്പൻ വർഗത്തിലൊരു പിടപ്രാവ്, ഗ്രീസ് വർഗത്തിലൊരു വാലേക്കറുപ്പ് പോകണം. അങ്ങനെ ഇപ്പൊ ജോഡിട്ടാൽ പോവാൻ ചെമ്പം പേടയും പഞ്ചത്തറപ്പൂവൻ മേലും പൂവൻ എന്റെ 10-14 മണിക്കൂറോളം പറഞ്ഞവരാവണം. അതിനെ പറഞ്ഞിട്ടില്ല. ഡിസംബർ ആകുമ്പോ തന്നെ രണ്ടു മൂന്ന് കുഞ്ഞിനെ എടുത്തു വെക്കാൻ വേണ്ടി ഒന്ന് ജോഡിച്ചതാണ്. ഡാർക്ക് കയറിയ കണ്ണാണിത്. കൂരാ മൈൻഡ് ഉള്ളൊരു കണ്ണുമാണിത്. ശരി, ഭയങ്കര ബുദ്ധിയും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു പ്രാവാണിത്. നമ്മളെ ചെമ്പം പിടക്ക് ഇച്ചിരി ബുദ്ധി കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്തിട്ടേക്കണത്. കണ്ണില് നോക്കിട്ടല്ലോ ഞാൻ പറഞ്ഞേക്കണത്. ഈ പ്രാവിനെ പറപ്പിച്ചു നോക്കിയതിന്റെ പേരിലാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രാവിന് ഭയങ്കര ബുദ്ധിയും കാര്യങ്ങളൊക്കെയാണ്. ബുദ്ധി കുറവെന്ന് വെച്ചാൽ പ്രാവ് ഇറങ്ങാത്തതാണ്. രാത്രി ആയാലും പ്രാവ് ഇറങ്ങൂല, പറവേ തന്നെ നിൽക്കും. അതുങ്ങളുടെ പറവ തീരുമ്പോഴേ ആ പ്രാവ് ഇറങ്ങുള്ളൂ, നമ്മൾ വിളിച്ച സമയത്ത് വരില്ല. അതാണ് ഈ ഒരു ചെമ്പം പറയത്തിനൊരു പ്രത്യേകത നല്ല ഇതൊരു ഫോൾട്ടാണ്. എന്നാലും പ്രാവ് നമ്മൾ വിളിക്കുന്ന സമയത്ത് വന്നില്ല, അത്രേ ഉള്ളൂ. അതാണ് ഞാൻ ബുദ്ധിക്കുറവെന്ന് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ആ പ്രാവിലില്ല.
Video, like it, tap it on the Ajurigunu. At the Vilicana, Sulan.